ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് സിനാജ്. ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെയാണ് റെഡ്മി ഫോണുകളിൽ iOS അഥവാ ഐഫോൺ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക എന്നാണ്. നിങ്ങളിപ്പോൾ കാണുന്നുണ്ട്, iOS ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പും ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷമുള്ള മാറ്റങ്ങളാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്, വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നെറ്റ് സെറ്റിംഗ്സിലും നോട്ടിഫിക്കേഷനിലുമെല്ലാം റെഡ്മി ആൻഡ്രോയിഡ് മാറി iOSലേക്ക് മാറുമ്പോഴുള്ള മാറ്റം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നോക്കാം എങ്ങനെയാണ് റെഡ്മി ഫോണിൽ iOS ഇൻസ്റ്റാൾ ചെയ്യുക എന്ന്. ആദ്യം തന്നെ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയി MIUI തീം എഡിറ്റർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. അത് ഇൻസ്റ്റാൾ ചെയ്യുക. നമുക്ക് iOS ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് MIUI തീം എഡിറ്റർ. ഇത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു പേജ് ആയിരിക്കും വരിക. ഇതിൽ ബ്രൗസർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. PK തീം സ്റ്റാർട്ട് ഉണ്ട്, പക്ഷേ ബ്രൗസർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ചെയ്യാൻ പോകുന്ന OS എന്ന് പറയുന്നത് iOS 11 വേർഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ iOS 11 ഇൻസ്റ്റാളിംഗ് സോഫ്റ്റ്വെയർ നമ്മൾ നെറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. നെറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ നിന്ന് നിങ്ങൾക്ക് ലഭ്യമാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സോഫ്റ്റ്വെയർ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്, പ്യുവർ iOS 11.AMTZ എന്ന ഓപ്ഷൻ കാണുന്നത്. അതിൻ്റെ നേരൊരു ബോക്സുമുണ്ട്, ബോക്സിൽ ടിക്ക് ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി സ്റ്റാർട്ട് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സ്റ്റാർട്ട് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെയൊരു പേജായിരിക്കും നിങ്ങൾക്ക് വരിക. ഇതിൽ എഡിറ്റ് ഫയൽ നെയിം ഓർ പാത്ത് ഉണ്ട്, അത് ടിക്ക് ചെയ്ത് ഫിനിഷ് ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങളോട് ചോദിക്കും വേണ്ടി സേവ്ഡ് ഇൻസ്റ്റാൾ ചെയ്യാൻ ചോദിക്കും, ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഡു യു വോണ്ട് ടു ഇൻസ്റ്റാൾ, ഓക്കെ ക്ലിക്ക് ചെയ്തതിന് ശേഷം യുവർ അപ്ലൈ കൊടുക്കാൻ പറയും. അപ്ലൈ ഓക്കെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ബാക്കിലോട്ട് പോകുന്ന മെനുവിലേക്ക് തിരിച്ചു വരിക. അതിൽ നിങ്ങൾക്ക് കാണാം തീം എന്നൊരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിലുണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. തീം എന്ന ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ ഓഫ്ലൈൻ എന്നൊരു ഓപ്ഷൻ തന്നിട്ടുണ്ടാവും. ഓഫ്ലൈനിൽ പോകും. ഓഫ്ലൈനിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ നിങ്ങൾക്ക് കാണാം കുറച്ച് തീംസുകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതിൽ ഡിഫാൾട്ടായിട്ട് കിടക്കുന്നത് ആ ഗ്രീൻ ബട്ടൺ കാണുന്നതാണ് ഡിഫാൾട്ടായിട്ട് നിങ്ങളിപ്പോൾ ഉള്ളത്. നമുക്ക് വേണ്ടത് ആ റെഡ് ബോക്സിൽ ഇട്ടിരിക്കുന്നതാണ് പ്യുർ iOS 11 എന്ന ഓപ്ഷൻ. ആ തീമാണ് നമുക്ക് വേണ്ടത്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി അപ്ലൈ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്ലൈ കൊടുക്കേണ്ടതാണ്. അപ്ലൈ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളോട് ഫോൺ റീബൂട്ട് ചെയ്യാൻ ചോദിക്കും. റീബൂട്ടിൽ ക്ലിക്ക് ചെയ്യുക. റീബൂട്ട് ഫോൺ റീസ്റ്റാർട്ട് ചെയ്ത് വന്നാൽ മാത്രമേ iOS 11 അതിൽ അപ്ലൈ ആവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ റീസ്റ്റാർട്ട് ആയി വന്നിട്ടുണ്ട്. ഇതാണ് iOS 11 നോട്ടിഫിക്കേഷൻ ഇമേജ്. ഓക്കെ, നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഗൈസ്.